ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ വമ്പൻ നീക്കത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാംലീല മൈതാനിയിൽ റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 3-നാണ് റാലി. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കോൺഗ്രസ് റാലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ സഖ്യ ചർച്ചകൾ മുറുകിയിരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് പുതിയ റാലിയുമായി എത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിന്റെ വക്കീലാണ്. നിലവിൽ സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും കോൺഗ്രസിനില്ല. കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ എല്ലാ സീറ്റുകളും BJP വിജയിക്കുന്നത്. ഇത്തവണ തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഡൽഹിയിലെ 7 സീറ്റിലും BJP പരാജയപ്പെടുത്തുമെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി പറഞ്ഞു. ഡൽഹിയിലെ 7 സീറ്റിൽ നിന്നും BJP പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ തുടക്കമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ സഖ്യമുണ്ടായാൽ 4 സീറ്റുകൾ വേണമെന്നാണ് ആം ആദ്മി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി സീറ്റുകൾ കോൺഗ്രസിന് നൽകുമെന്നാണ് സൂചന. എന്നാൽ നിലവിൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഡൽഹിയിൽ 1 സീറ്റുമില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തിയതിനെ തുടർന്നാണ് ആം ആദ്മി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ എല്ലാ സീറ്റിലും മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് അരവിന്ദ് സിംഗ് ലൗലി പറഞ്ഞു. ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജന പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്ന് ലൗലി പറഞ്ഞു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം അറിയിക്കുമെന്നും ലൗലി പറയുന്നു. എന്നാൽ എല്ലാ സീറ്റിലും കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. സഖ്യകക്ഷിയായ പാർട്ടിയെ വിജയിപ്പിക്കാനാവശ്യമായ കരുത്ത് കോൺഗ്രസിനും ആവശ്യമാണെന്ന് ലൗലി പറയുന്നു. ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും ഹരിയാനയിലും ഗോവയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം സഖ്യ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഗോവയിലെ 2 സീറ്റിൽ ഒന്ന് വേണമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചാബിലെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസും ആം ആദ്മിയും ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വാദമുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടക്കുന്ന റാലിയിൽ നിരവധി നേതാക്കൾ പങ്കെടുക്കും.